മലയാള സംഗീതത്തിൻ്റെ ചക്രവർത്തി. മലയാളികൾക്ക് മലയാളിത്വം കലർന്ന സംഗീത സംവിധാനം ആദ്യമായി തോന്നിപ്പിച്ച ആ ചക്രവർത്തി മറ്റാരുമല്ല പരൂർ ഗോവിന്ദൻ ദേവരാജൻ, അഥവാ ജി ദേവരാജൻ, അല്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ എന്ന് നമ്മൾ വിളിപ്പേര് വിളിക്കുന്ന ദേവരാജൻ മാസ്റ്ററുടെ ജന്മവാർഷിക ദിനമാണ് സെപ്റ്റംബർ 27. മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകൻ, എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകൻ എന്ന് പറയുന്നതിന് ഉപരി മലയാളം കണ്ട ആദ്യ സംഗീത സംവിധായകൻ, മലയാളത്തും കലർന്ന ആദ്യ സംഗീത സംവിധായകൻ, മലയാളികൾ ഗാനങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ ആ കാലഘട്ടങ്ങൾ 70s, 60s, ആ കാലഘട്ടങ്ങളിലെല്ലാം പാട്ടുകൾക്ക് ദേവരായ മാഷ്ടെ ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് അന്നത്തെ കാലത്ത് മലയാളികൾ ആദ്യമായി ഒരു മലയാളത്തിൽ കലർന്ന ഗാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അതുവരെ ഹിന്ദി ചെവുള്ള ഹിന്ദി കലർന്ന സംഗീതങ്ങളായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട് കന്നഡയും തമിഴും പുരോഗമിച്ചപ്പോഴും മലയാളത്തിന് മലയാളത്തിൻ്റേതായിട്ടുള്ള ഒരു സംഗീതം ഉണ്ട് എന്ന് മലയാളികൾക്ക് കാണിച്ചു കൊടുത്ത ഒരു കലാകാരനായിരുന്നു, ഒരു വലിയ കലാകാരനായിരുന്നു ദേവരാജൻ മാസ്റ്റർ. പരവൂർ ഗോവിന്ദൻ ദേവരാജൻ, അഥവാ ജി ദേവരാജൻ, അല്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്നു. 300+ മലയാള ചലച്ചിത്രങ്ങൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്നിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചതും ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ സൃഷ്ടിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഇതിനു പുറമെ പല നാടകങ്ങൾക്കും 20 തമിഴ് ചലച്ചിത്രങ്ങൾക്കും 4 കന്നഡ ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തു. മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളാണ് മിക്കവയും ദേവരായൻ മാസ്റ്ററുടേത്. തമിഴ് ചിത്രമായ അണ്ണൈ വേളങ്കണ്ണി എന്ന ചിത്രത്തിലെ ഗാനം വളരെ പ്രശസ്തമായിരുന്നു. കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല ചലച്ചിത്ര സംഗീത സംവിധായകനുള്ള പുരസ്കാരം ദേവരായൻ മാസ്റ്റർ 5 തവണ നേടിയിട്ടുണ്ട്. എൻ്റെ അച്ഛനൊക്കെ ജനിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1947-48 കാലഘട്ടമാണ്. അതിനുമൊക്കെ 20 കൊല്ലം മുമ്പാണ് ദേവരായൻ മാസ്റ്ററുടെ ജന്മം. കൊല്ലം ജില്ലയിലെ പരവൂരിൽ ആയിരുന്നു അച്ഛൻ്റെ ജന്മം. അച്ഛനൊക്കെ ആ 40s ജനിക്കുമ്പം തന്നെ ആ കാലഘട്ടങ്ങളിൽ അവിടെ പരവൂരിലൊക്കെ സംഗീത കച്ചേരികൾ നടത്തുന്ന ഒത്തിരി സംഗീത മാസ്റ്റർമാർ ഉണ്ടായിരുന്നു. കച്ചേരികളുടെ കേന്ദ്രമായിരുന്നു. കച്ചേരി നടത്തുന്ന വാദ്യാരുടെ ഭാഗവതന്മാരുടെ കേന്ദ്രമായിരുന്നു പരവൂർ. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു ഭാഗവതരുടെ മൃദംഗ വിദ്വാനായിട്ടുള്ള കൊച്ചു ഗോവിന്ദനാശാൻ്റെ മോനായിരുന്നു ദേവരായൻ മാഷു. അപ്പോൾ അച്ഛനൊക്കെ ഈ 1947 ജനിച്ചിരിക്കുന്നു. അതിനൊക്കെ 20 കൊല്ലം മുമ്പാണ് ദേവരായ മാഷുടെ ജന്മം. 1927 സെപ്റ്റംബർ 27 അദ്ദേഹം ജനിച്ചു കൊല്ലം ജില്ലയിലെ പരവൂരിൽ. പിതാവ് മൃദംഗ വിദ്വാനായിരുന്നു, കൊച്ചു ഗോവിന്ദനാശാനായിരുന്നു പിതാവ്, മാതാവ് കൊച്ചു കുഞ്ഞ്. ഇവരുടെ മൂത്ത മകനായിരുന്നു ദേവരാജൻ. പ്രാഥമിക വിദ്യാഭ്യാസം ഗൃഹത്തിലും തെക്കമ്പാവം ലോവർ പ്രൈമറി സ്കൂളിലുമായി കഴിച്ചുകൂട്ടി. ശേഷം കോട്ടപ്പുറം ഹൈസ്കൂളിലായിരുന്നു പിന്നീടുള്ള വിദ്യാഭ്യാസം. പരവൂരിൽ തന്നെ കോട്ടപ്പുറം ഹൈസ്കൂളിലായിരുന്നു പിന്നീടുള്ള വിദ്യാഭ്യാസം. തിരുവനന്തപുരം ശ്രീമൂല വിലാസം ഹൈസ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് അന്നത്തെ കാലത്ത് നേടി. 1946-48 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കലാലയത്തിൽ നിന്ന് ഇൻ്റർമീഡിയറ്റിൽ 1st തലത്തിൽ ജയിച്ചു. എൻജിനീയറിംഗ് പ്രവേശനമൊക്കെ ലഭിച്ചു. അന്നിട്ട് പോലും MGE കലാലയത്തിൽ സാമ്പത്തിക ശാസ്ത്രം ഐശ്വര്യ വിഷയമായി എടുത്ത് പഠിക്കാനാണ് ദേവരായൻ മാഷു തീരുമാനിച്ചത്. ദേവരായൻ തൻ്റെ ആദ്യത്തെ ശാസ്ത്രീയ സംഗീത കച്ചേരി നടത്തത് 18-ാം വയസ്സിലായിരുന്നു. തിരുവിതാംകൂറിൽ അന്ന് റേഡിയോ നിലയം ഇല്ലാതിരുന്നതിനാൽ തിരുച്ചിറപ്പള്ളിയിലെ റേഡിയോ നിലയത്തിലാണ് ദേവരായൻ മാഷ് കച്ചേരികൾ സംപ്രേഷണം ചെയ്തിരുന്നത്. പ്രശസ്ത കവികളുടെ കവിതകൾക്ക് ഈണം പകർന്ന് അവ ആലപിക്കുന്ന ഒരു പുതിയ സമ്പ്രദായത്തിന് അദ്ദേഹം തുടക്കമിട്ടു. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ, ചങ്ങമ്പുഴ, വൈലപ്പള്ളി തുടങ്ങി പ്രസിദ്ധരായ നിരവധി കവികളുടെ കവിതകൾ അദ്ദേഹം സംഗീതം നൽകി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായതോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായ ദേവരാജൻ തൻ്റെ സർഗാത്മകത പൂർണ്ണമായും ജനകീയ സംഗീതത്തിനായി സമർപ്പിച്ചു. കേരളത്തിലെ പ്രശസ്ത നാടകവേദിയായിരുന്ന കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്, അതായത് KPAC യിൽ ദേവരാജൻ ചേർന്നു.
അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ നാടകഗാനം പൊന്നിരുവാളമ്പിളിയിൽ കണ്ണെറിയുന്നവളെ എന്ന ഗാനമായിരുന്നു. അത് പാടിയതും അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ് പലർക്കും അറിയില്ലാത്ത കാര്യമാണ്. അദ്ദേഹം തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനം കെ പി എസ് സിക്ക് എന്തെന്നില്ലാത്തൊരു പേരും പെരുമയും നേടിക്കൊടുത്തു. കെ പി എസ് സിക്ക് പിന്നീടുള്ള നാടകഗാനങ്ങൾക്കെല്ലാം അദ്ദേഹമായിരുന്നു സംഗീത സംവിധാനം ചെയ്തിരുന്നത്. കെ പി എസ് സിക്കും അതിൻ്റെ അംഗങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളോട് ഒരു ചായവുണ്ടായിരുന്നു. കെ പി എസ് സിയുടെ നാടകങ്ങൾ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളെ മലയാളികളുടെ ഇടയിൽ പ്രചരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. തൻ്റെ ഗാനങ്ങളിലൂടെ ദേവരാജൻ മലയാള നാടകവേദിയിൽ ഒരു മായാത്ത മുദ്ര തന്നെയാണ് പതിപ്പിച്ചത്. തോപ്പിൽ ഫാസി രചിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ദേവരായൻ്റെ സംഗീത ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. 1961 കെ പി എസ് സി വിട്ട ദേവരായൻ തുടർന്ന് കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സമിതി രൂപീകരിച്ചു. അതിനുവേണ്ടി മുൻകൈയെടുത്തത് ദേവരായൻ മാഷായിരുന്നു. കാളിദാസ കലാകേന്ദ്രം എന്ന നാടകസമിതി പിന്നീട് മദ്രാസിലേക്ക് അദ്ദേഹം ചേക്കേറുകയാണ്. പരവൂരിൽ നിന്ന് കുറേ കാലം വിട്ടുനിന്നു. ശരിക്കും പരവൂരിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നെങ്കിലും മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമായി ആണെങ്കിലും അദ്ദേഹം ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമെങ്കിലും അദ്ദേഹം പരവൂരിന് ഒരു വിടവ് തന്നെയായിരുന്നു അദ്ദേഹം. കാരണം പരവൂരുകാർ ഏറെക്കാലം അദ്ദേഹത്തിനെ ഓർമ്മിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം, കുറ്റബോധത്തോടെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന അംഗീകാരങ്ങൾ ആ കാലഘട്ടത്ത് ഗ്ലോറിഫൈ ആയി നിന്നിരുന്ന സമയത്ത് പോലും പരവൂരിൽ നിന്ന് കിട്ടിയിരുന്നില്ല. ഏറെക്കാലം പ്രമേഹമടക്കം വാർദ്ധക്യ സഹജവും അല്ലാത്തതുമായ നിരവധി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ദേവരാജൻ. 78 വയസ്സിലെ 2006 മാർച്ച് 14 11 മണിയോടെ ചെന്നൈ കാംദാർ നഗറിലെ സ്വവസതിയിൽ വെച്ചിട്ട് അന്തരിക്കുകയായിരുന്നു. ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. മൃതദേഹം വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിയ ശേഷം വിലാപയാത്രയായി പരവൂരിലെത്തിച്ചത് ഫാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അത് മുനിസിപ്പാലിറ്റി അംഗീകരിച്ചു. ഫാസ് എൻ്റെ ഒരു ചുമതലയിൽ അത് പിന്നീട് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്തു. ഭാര്യ ലീലാമണി ദേവരാജൻ കഥകളി കലാകാരിയാണ്. മക്കൾ ശർമിള, ഒരു മോനുണ്ട് രാജനന്ദൻ. ഇതാണ് ദേവരായൻ മാഷുടെ 2-3 പാട്ടുകൾ നമുക്ക്. ഞാൻ ഓൾറെഡി ഈ അടുത്ത് തന്നെ പാടിയിട്ടുണ്ട് എന്നിപ്പോൾ മീഡിയയിലൂടെ നിങ്ങൾക്ക്. ഞാൻ വീണ്ടും അത് കവർ സോങ്ങായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള ഏറ്റവും എന്നും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം കാലഘട്ടങ്ങളിൽ പരവൂരിനെ എന്താണ് പരവൂരെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. പക്ഷേ പരവൂരിലേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ പരവൂരിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ പരവൂരിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ എല്ലാം ഈ നൊസ്റ്റാൾജിക്ക് മരം ദേവരായൻ മാഷിനെ തൊട്ടറിയാനും അദ്ദേഹത്തിൻ്റെ മണ്ണിൽ നമ്മളെന്താണ് ഒരു വന്ദിക്കാനും നമ്മൾ വെമ്പൽ കൊള്ളും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ നമുക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും എല്ലാ മലയാളികൾക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ